സോ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡി പി, കവർ ഫോട്ടോ, അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി കാണിച്ചു തരുന്നുണ്ട്. വളരെ ഈസി ആയ ഒരു പ്രോസസ്സാണ്. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിനോടൊപ്പം തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത്. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഫോൺ ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും പി സി, ലാപ്ടോപ്പ്, എന്തോ ആയിക്കോട്ടെ, ഈ ഒരു ഈ രീതി സെയിം ആയിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ ലാപ്ടോപ്പിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് google.com ഓപ്പൺ ചെയ്യണം. സോ നമുക്ക് google.com ഓപ്പൺ ചെയ്യാം. അതിൽ ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ, എൻ്റർ. സെർച്ച് റിസൾട്ടിൽ ഇതുപോലത്തെ ഒരു ലിങ്ക് ഉണ്ടാവും, ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, ജിമെയിൽ അഡ്രസ്സ്, അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ ഒരു സജഷൻ ആയിരിക്കും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോലെ എന്തായാലും. സോ ഒരു പുതിയ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ എൻറ്റർ ചെയ്ത് പാസ്വേഡ് അടിച്ച് കയറിപ്പോയാൽ മതി. ഞാൻ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം, അതായിരിക്കും എല്ലാവരും മിക്കവാറും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ മൈസെൽഫ്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് നിതിൻ രാജ് വ്ളോഗ്സ് എന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ചാനൽ എന്തായാലും മിക്കവാറും ഉണ്ടാവില്ല. ഒരു ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോവാണ് ഫസ്റ്റ് നെയിം നിതിൻ രാജ് വ്ളോഗ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് എ ന്യൂ ജിമെയിൽ അഡ്രസ്സ് ഇൻസ്റ്റഡ്. ഓക്കെ, സോ നമുക്കിവിടെ നമ്മുടെ പുതിയ ജിമെയിൽ അഡ്രസ്സ് ഇട്ട് കൊടുക്കാം, രാജ് വ്ളോഗ്സ്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, പാസ്വേഡ് എല്ലാം ഫില്ല് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ അത് ഡണ്ണായി. ഇനി വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ ഫോൺ നമ്പർ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഞാൻ ഫോൺ നമ്പർ ഇടാൻ പോവാണ്. നെക്സ്റ്റ്, നമ്മൾ എൻ്റർ ചെയ്ത ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. നമുക്കത് ഇട്ട് കൊടുക്കാം, 749599 വെരിഫൈ. നെക്സ്റ്റ്, വേറെ എന്തെങ്കിലും റിക്കവറി ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ മെയിൻ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് റിക്കവർ ചെയ്യാൻ വേണ്ടി, ഇനി എങ്ങാണ്ട് ഇതിൻ്റെ പാസ്വേഡൊക്കെ മറന്നു പോയാലും, അതിന് വേണ്ടിയുള്ള സംഭവമാണ് റിക്കവറി ഇമെയിൽ അഡ്രസ്സ്. ഓപ്ഷനാണ്, കമ്പൽസറി അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ എന്തായാലും ഇപ്പം കൊടുക്കുന്നില്ല. ബാക്കി ബർത്ത്ഡേ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ, ഞാൻ എന്തായാലും ജാനുവരി 1 2000 ഇടുവാണ്. ഓക്കെ, എനിവേ, ജെൻഡർ മെയിൽ കഴിഞ്ഞു. നെക്സ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, നമുക്ക് അഗ്രി ചെയ്യാം. സോ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ചാനലിൻ്റെ പരിപാടിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് എന്തായിരിക്കണം? സോ ഞാൻ പറഞ്ഞതുപോലെ നിതിൻ രാജ് വ്ളോഗ്സ്. സോ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യാം. അതാ നമ്മുടെ പുതിയ നിതിൻ രാജ് വ്ളോഗ്സ് എന്ന ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പക്ഷേ എന്തൊക്കെ മിസ്സിംഗ് ആണ്, അതായത് വീഡിയോസ് ഇല്ല നമുക്കറിയാം, പക്ഷേ പ്രൊഫൈൽ പിക്ചർ ഇല്ല, കവർ ഫോട്ടോ ഇല്ല, കാണാനൊരു ഗുമ്മില്ല. സോ നമുക്കതൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ അതിനുവേണ്ടി ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നൊരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം. കണ്ടിന്യൂ. ഇവിടെ 3 ടാബ്സ് ഉണ്ട്, ലേ ഔട്ട്, ബ്രാൻഡിംഗ് ആൻഡ് ബേസിക് ഇൻഫോ. നമുക്ക് ബ്രാൻഡിങ്ങിലേക്ക് പോകാം. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, പിക്ചർ ആൻഡ് ബാനർ ഇമേജ്. ഈ പിക്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ DP, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. ബാനർ ഇമേജ് ആണ് നമ്മുടെ കവർ ഫോട്ടോ. ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രൊഫൈൽ പിക്ചറും ബാനറും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ്. സോ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന പ്രൊഫൈൽ ഫോട്ടോ. ഇത് ടെമ്പററി ആണ് കേട്ടോ, നിങ്ങൾ നല്ല അടിപൊളി കിടിലൻ പ്രൊഫൈൽ പിക്ചറൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ ചാനലിന് വേണ്ടി. ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഓക്കെ, ഡൺ. സോ അത് ഡണ്ണായി. നെക്സ്റ്റ്, ബാനർ ഇമേജ് അപ്ലോഡ്. വലിയ പ്രോബ്ലം ഇല്ല, ഞാൻ കാണിച്ചു തരാം ഏത് ഫോട്ടോ ആണെന്ന്. സോ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന കവർ ഫോട്ടോ. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, കവർ ഫോട്ടോൻ്റെ ഒരു സൈസ് വളരെ ഒരു പ്രത്യേക സൈസാണ്, തിന്നാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വലിയ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാൽ അത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഫോട്ടോ ഇടണം. ഞാനിപ്പം നമ്മുടെ സ്ക്രീനിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഡയമെൻഷൻ, അതനുസരിച്ച് നിങ്ങൾക്കൊരു കവർ ഫോട്ടോ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഫോട്ടോഷോപ്പിലോ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. canva.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കവർ ഫോട്ടോസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഡയമെൻഷൻസൊക്കെ ഓൾറെഡി മെൻഷൻഡ് ആയിരിക്കും. അതല്ല, ഫോട്ടോഷോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ canva.com വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു സ്പോൺസേർഡ് സംഭവമല്ല കേട്ടോ, ഞാൻ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു കവർ ഫോട്ടോ 5 മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത് യൂസിങ് canva.com. സോ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടുതരാം. ഓക്കെ, എനിവേ, സോ ഇതാണ് നമ്മുടെ കവർ ഫോട്ടോ. സോ DP ആൻഡ് കവർ ഫോട്ടോ ഓക്കെ ആയി, പബ്ലിഷ്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ചാനൽ പേജിലേക്ക് പോകാം. അതിനുവേണ്ടി മേളിലുള്ള ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ ചാനൽ. സോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടെമ്പററി DP കവർ ഫോട്ടോ ആണ്, നിങ്ങൾ നല്ല കവർ ഫോട്ടോ ഇടുന്നത് കേട്ടോ. സോ ഇത് ടെമ്പററി സെറ്റപ്പാണ്. സോ ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഒരു ചാനൽ പേജ് ഓൾമോസ്റ്റ് റെഡിയായി. നെക്സ്റ്റ് ആണ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ്. അതിനുവേണ്ടി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ലിങ്കിലേക്ക് പോകണം. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി
അഗെയിൻ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ പുതിയ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ പേജ്. ഓക്കെ, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അനലിറ്റിക്സും യൂട്യൂബ് അപ്ലോഡും കമൻസും ഒക്കെ കാണാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതിലേക്ക് ഞാനിപ്പം പോകുന്നില്ല, അത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് കവർ ചെയ്യാം, പിന്നീട് ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. ഈ വീഡിയോ മെയിനിലി യൂട്യൂബ് ചാനൽ ക്രിയേഷനും പിന്നെ വീഡിയോ അപ്ലോഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്ന ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അപ്ലോഡ് വീഡിയോ. സെക്കൻഡ് ടെക്നീക്കാണ് ഇവിടെ കാണുന്ന ഈ ആരോ കണ്ടോ, മുകളിലേക്കുള്ള ആരോ, അത് ക്ലിക്ക് ചെയ്താലും മതി. ദാ ഇതാണ് നമ്മുടെ അപ്ലോഡ് വീഡിയോ വിൻഡോ. ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ഫയൽ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ കാണുന്ന സെലക്ട് ഫയൽസ് എന്നൊരു ബട്ടൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഞാൻ ഈ വീഡിയോ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് അപ്ലോഡ് ആയിക്കോളും, നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 8 seconds ലെഫ്റ്റ് എന്നാണ് എഴുതി വരുന്നത്. ഞാൻ ചെറിയൊരു വീഡിയോ, ഇതൊരു എക്സാമ്പിൾ അല്ലേ, അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ 10, 15, 20 minutes വീഡിയോ ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുത്തേക്കാം. ഓക്കെ, ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇനി നെക്സ്റ്റ് കുറേ പരിപാടികളുണ്ട്, അതായത് ടൈറ്റിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, തമ്മിൽ ഉണ്ട്. നമുക്കത് പെട്ടെന്ന് എന്തൊക്കെയാണ് ഈ സംഭവം അതൊക്കെ പെട്ടെന്ന് നോക്കാം. ഫസ്റ്റാണ് ടൈറ്റിൽ, അതായത് എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ്, മൈ ഫസ്റ്റ് വ്ളോഗ്. എന്നിട്ട് മൂന്നാറ്, കൊച്ചി, കൊടൈക്കനാൽ, നിങ്ങൾ എവിടെ പോയത് അതനുസരിച്ച് ഇടാൻ പറ്റും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, സോ ഞാൻ മൈ ഫസ്റ്റ് വ്ളോഗ് കൊച്ചി എന്നാണ് ഇടാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, മൈ ഫസ്റ്റ് വ്ളോഗ് കൊച്ചി. ഡിസ്ക്രിപ്ഷൻ ബേസിക്കലി നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയാണ്, ചെറിയൊരു സമ്മറി. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ്, ട്വിറ്റർ പേജ്, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് അപ്ലോഡ് തംബ്നെയിൽ, നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം. തംബ്നെയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. സോ നമുക്കത് വെരിഫൈ ചെയ്യാം. ബേസിക്കലി ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്തത് ഗൂഗിൾ അക്കൗണ്ടിന് വേണ്ടിയുള്ള വെരിഫിക്കേഷൻ ആണ്, യൂട്യൂബ് ചാനലിൻ്റെ വെരിഫിക്കേഷൻ അല്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള വെരിഫിക്കേഷൻ ആണ്. നമുക്കൊന്നുകൂടെ നമ്മുടെ ഫോൺ നമ്പർ ഇട്ട് കൊടുക്കാം. ഗെറ്റ് കോഡ്, വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്, ഞാൻ അത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. 8576466 സബ്മിറ്റ്. സോ ഫോൺ നമ്പർ ഹാസ് ബിൻ വെരിഫൈഡ്. ഇനി നമ്മൾ അപ്ലോഡ് തംബ്നെയിൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ ഇതായിരിക്കും എൻ്റെ തംബ്നെയിൽ, ഒരു ഉദാഹരണം എടുക്കുകയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കസ്റ്റം തംബ്നെയിൽ, ഞാനിപ്പോൾ ഇട്ടത് കസ്റ്റം തംബ്നെയിലാണ്, അതായത് നമ്മൾ ഉണ്ടാക്കിയ ഒരു തംബ്നെയിലാണ്. അതല്ല, ആ ഒരു വീഡിയോൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഇട്ടാൽ മതിയെങ്കിൽ ഇവിടെ 3 options ഓട്ടോമാറ്റിക്കലി റെഡി ആയിട്ട് കിട്ടും. അതായത് ഒന്നെങ്കിൽ ഇത് ഇതിടാൻ പറ്റും, അല്ലെങ്കിൽ ഇതിടാൻ പറ്റും. അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്ത് കാണിക്കുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റം തംബ്നെയിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ആണ് പ്ലേ ലിസ്റ്റ്. സോ നമുക്ക് വേണമെങ്കിൽ പ്ലേ ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അതായത് ട്രാവൽ ബ്ലോഗിൻ്റെ പ്ലേ ലിസ്റ്റ്, ഫുഡ് ബ്ലോഗിൻ്റെ പ്ലേ ലിസ്റ്റ്, വേറെ കാറ്റഗറി ഓഫ് വീഡിയോസ് ആണ്. അതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓപ്ഷനാണ് ഓഡിയൻസ്, അതായത് ഇസ് ദിസ് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾ ഈ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നൊരു സംഭവം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുറേ റിസ്ട്രിക്ഷൻസ് വരും, അതായത് കമൻറ്റ് ഇടാൻ പറ്റില്ല, പിന്നെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ വീഡിയോ കിഡ്സിന് വേണ്ടി ടാർഗറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് പറ്റൂ, അല്ലെങ്കിൽ പിന്നീട് പ്രശ്നം വരും. അതല്ല, നിങ്ങളുടെ നോർമൽ ടെക് വീഡിയോ ആണ്, വ്ളോഗിങ് നോർമൽ സംഭവമാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇനി നിങ്ങളുടെ കണ്ടന്റ് ഏജ് റിസ്ട്രിക്ഷൻ കണ്ടന്റ് ആണെങ്കിൽ, അതായത് 18+ വേണ്ടിയുള്ള കണ്ടന്റ് ആണെങ്കിൽ അതിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യണം. സോ ഇവിടെ 2 options ഉണ്ട്, യെസ് റിസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18, നോ ഡോണ്ട് റിസ്ട്രിക്ട്. സോ നോർമൽ സാഹചര്യത്തിൽ ഇതായിരിക്കും, നോ ഡോണ്ട് റിസ്ട്രിക്ട് മൈ വീഡിയോസ് ടു വ്യൂവേഴ്സ് ഓവർ 18 only. ഓക്കെ, സോ എല്ലാവർക്കും കാണാൻ പറ്റും. ഇനി ഷോ മോർ എന്ന് ക്ലിക്ക് ചെയ്യാം. പെയ്ഡ് പ്രൊമോഷൻ, അതായത് നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ ടാഗ്സ് ഒക്കെ ഉണ്ട്, ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചറാണ്, ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല. ടാഗ്സ് എന്ന് പറയുകയാണെങ്കിൽ വ്ളോഗ്സോ നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് ടാഗ്സ് ഇടാൻ പറ്റും. അതിനുവേണ്ടി വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് ടാഗ്സ് ഇടേണ്ടത്, സോ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, എനിവേ വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, മലയാളം ഇവിടെ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ എലമെൻറ്റിൽ 3 options ഉണ്ട്. ഫസ്റ്റ് ആണ് സബ് ടൈറ്റിൽ. സോ നിങ്ങളുടെ വീഡിയോന് വേണ്ടി നിങ്ങൾക്ക് സബ് ടൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീഡിയോ മലയാളം വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ഓഡിയൻസിലേക്ക് എത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ സബ് ടൈറ്റിൽ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ആണ് ആഡ് ആൻഡ് എൻഡ് സ്ക്രീൻ, അതായത് വീഡിയോ അവസാനിക്കുമ്പോൾ ഇങ്ങനെ ചാനലിൻ്റെ ഫോട്ടോ മറ്റു വീഡിയോൻ്റെ ലിങ്കൊക്കെ കാണിച്ചു തരത്തില്ല, ആ സംഭവമാണ് ബേസിക്കലി ആഡ് എൻഡ് സ്ക്രീൻ. നെക്സ്റ്റ് ആണ് ആഡ് കാർഡ്സ്. കാർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ മേളിൽ ഇങ്ങനെ ഒരു സാധനം താന്ന് വരത്തില്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഇവിടെ നിന്നൊരു സാധനം വരും, അതാണ് ബേസിക്കലി കാർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ. വേറെ വീഡിയോ, നിങ്ങളുടെ വേറെ വീഡിയോ, നിങ്ങളുടെ ആവണമെന്നില്ല, ഏത് വീഡിയോ ആണെങ്കിലും അതിലേക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വേറൊരു വീഡിയോനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇതുവഴിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ആഡ് കാർഡ്സ്. ഇതൊരു പുതിയ ചാനൽ ആയതുകൊണ്ട് മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല, അതിനുവേണ്ടി 4000 watchers 1000 subscribers ഒക്കെ വേണം, അത് പിന്നീടാണ് വരുന്നത്. നെക്സ്റ്റ്
ചെക്സ് ഒക്കെ ഓക്കെ ആയി. നോ ഇഷ്യൂസ്, നോ കോപ്പറേറ്റ്, നത്തിങ്. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, പബ്ലിക്. പ്രൈവറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ. പലപ്പോഴും പല വീഡിയോസും ദിസ് വീഡിയോ ഹാസ് ബീൻ മെയ്ഡ് പ്രൈവറ്റ് എന്ന് എഴുതി വരുന്നത് ബേസിക്കലി സംഭവം അതാണ്. സോ പ്രൈവറ്റ് ചെയ്താൽ മറ്റു ആർക്കും ഇത് കാണാൻ പറ്റില്ല, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അൺലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അതെ, ഇവിടെ ഒരു ലിങ്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ലിങ്കുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ പറ്റും, അതാണ് ബേസിക്കലി അൺലിസ്റ്റഡ്. പബ്ലിക് ആണ് മെയിൻലി നോർമൽ പബ്ലിക്, അതായത് എല്ലാവർക്കും വേണ്ടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് പബ്ലിക്, അതായത് നമ്മൾ പബ്ലിക്കലി പബ്ലിഷ് ചെയ്യുന്നു, അതാണ് സെറ്റപ്പ്. ഓക്കെ, ഞാൻ എന്തായാലും പബ്ലിക്കലി പബ്ലിഷ് ചെയ്യാൻ പോകണം, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല, കാരണം എനിക്ക് അങ്ങനെ ഇതിൽ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലല്ലോ. ഇനി പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഒന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ. ഒക്കെ നമുക്കിതിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്വാളിറ്റിയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, 4K എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ക്വാളിറ്റിയും വരുന്നുണ്ട്, ഗുഡ്. സോ നോ പ്രോബ്ലം വിത്ത് ദ വീഡിയോ. സോ ഈ പബ്ലിഷ് പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോ പബ്ലിക്കലി പബ്ലിഷായി, എല്ലാവർക്കും അത് കാണാൻ പറ്റും. സോ ഇതായിരുന്നു യൂട്യൂബ് ചാനൽ ക്രിയേഷൻ, പിന്നെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡിൻ്റെ ഒരു പ്രോസസ്സ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മടിക്കേണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് എക്സൈനിങ് ഓഫ്. ഗുഡ് ബൈ.